തീർത്തത്. എന്തായാലും ശരി, പ്രായം ചെന്ന പെൺകുട്ടിയാ, ആ വിചാരമില്ല നിനക്ക്. മാനക്കേട് കൂടെ താങ്ങാനുള്ള കരുത്തൊന്നുമില്ല എനിക്ക്. ഒരെണ്ണത്തിനെ കൂടി വളർത്താനുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്യാനും പറ്റില്ല. അതോർത്തോ. വേണ്ട നന്ദന, കിടന്നോളൂ. ചാരിയിരിക്കും. കിട്ടുന്നില്ല. പലരുടെയും ജീവൻ രക്ഷിച്ച പോലെ കല്യാണി എന്റെ ജീവനും രക്ഷിച്ചു. നന്ദി. മറക്കില്ല ഞാൻ ഒരിക്കലും. ഉന്നത ബിരുദമുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഏഷ്ണിയിൽ മാത്രമല്ല, ആളെ കൊല്ലാനും നല്ല ബിരുദാ. അത് കൂടുതലും പ്രയോഗിക്കുന്നത് എന്റെ നേരെയും എന്റെ മോളുടെ നേരെയും ആണെന്നും നന്നായിട്ട് അറിയാം. എന്തിനാ മാഡം എന്നെയും എന്റെ കുഞ്ഞിനെയും വെറുതെ വിട്ടേക്ക്? നിങ്ങളുടെ കുഞ്ഞ് എന്റെ കുടുംബത്തിന് നാണക്കേട് വരുത്തി വെക്കുന്നത് അത് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അവൾ എന്ത് നാണക്കേട് വരുത്തി വെച്ച? അവൾ ഇന്നലെ രാത്രി മുഴുവൻ ആനന്ദിനോടൊപ്പം കാറിൽ കറങ്ങായിരുന്നു. എന്റെ കയ്യില് തെളിവുണ്ട്. മൊബൈലും എടുത്തില്ല, ഇല്ലെങ്കിൽ കാണിച്ചു തന്നേനെ. അതുകൊണ്ട് സത്യം പറയണ്ട. നിന്നോടാ ചോദിച്ച്, മാഡം പറഞ്ഞ സത്യമാണോ? അല്ലച്ച, മാഡം പറഞ്ഞത് കള്ളോ? എന്റെ മോളെങ്ങനെ കള്ളം പറയില്ല? നിങ്ങൾക്ക് അവളോട് അസൂയുണ്ട്, അതുകൊണ്ട് നുണ പറയുന്നത് നിങ്ങളാ. അതെ, ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. ആ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, പരിശോധിക്കണം. ശരി, ഞാൻ പറഞ്ഞത് അസത്യം ആയിക്കോട്ടെ. പറഞ്ഞത് സത്യമാണ്. മോളെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇവളുടെ കൈ ഞാൻ പൊള്ളിച്ചല്ലോ, തൽക്കാലം അത് മതി. കല്യാണിയെ കൊന്നിട്ട് ദാസ് ജയിലിൽ പോവും.
ചെക്കൻ തേരാപാര തെണ്ടി തിരിഞ്ഞ് നടക്കും. പിന്നെയാ രസകരമായ കാഴ്ച, കല്യാണിയെ നഷ്ടപ്പെട്ട ആനന്ദ് താടിയും മുടിയും വളർത്തി ഒരു വിരഹ ഗായകനായി കുറേ നാളലയും. പിന്നെ പതുക്കെ ഗംഗയിൽ വന്ന് ലയിക്കും. കാണിക്കാതിരുന്നത് ഫോൺ എടുക്കാൻ മറന്നതുകൊണ്ട്. എന്തായാലും താങ്കൾ ഒരു അച്ഛനാണല്ലോ. ഇപ്പൊ ഞാനിത് കാണിക്കുന്നത് നിങ്ങൾ എന്നെ അവിശ്വസിച്ചതുകൊണ്ടും തൃശ്ശംബരത്തിന്റെ അഭിമാന പ്രശ്നമായതുകൊണ്ടും മാത്രം. ഇതാ കണ്ടു, ആവാലോ, വേറെ തൊഴിലൊന്നുമില്ലല്ലോ, എപ്പോഴും ഫലിതൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കാം. അരവിന്ദേട്ടാ, അതിങ്ങെടുത്ത് തരാവോ? എന്തുപറ്റി കല്യാണി? ഒന്നുമില്ല മാഡം. എന്റേതായി കഴിഞ്ഞാൽ ഈ ജീവിതകാലത്ത് ഒരിക്കലും നിന്നെ ഞാൻ കരയിപ്പിക്കില്ല, സത്യം. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും ഇന്നും എന്റേത് മാത്രം. ഒരു ഗുരുവിൻ വിശ്വാസമോ ഉയരിനെ കീടുമോ എൻ മൗനം തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. നിങ്ങൾക്ക് അഭയം തന്ന കുടുംബം, നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബം, ആ വലിയ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഒരാളെ ബലി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കല്യാണി മരിച്ചാലേ ഈ പ്രശ്നം തീരൂ, അല്ലെങ്കിൽ തൃച്ചംബരം ഒരു ശവപ്പറമ്പായി മാറും. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി, അത് നടപ്പിലാക്കാൻ നിന്റെ അനുവാദം എനിക്ക് വേണം. സമ്മതിക്കണം.
എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. ആ തെറ്റ് ആ തെറ്റ് എന്റെ ശരിയാണെന്ന് നീ കരുതണം. പൊറുക്കണം. ഹോസ്പിറ്റലിൽ വെച്ച് നീ എനിക്ക് നഷ്ടാവുന്ന് തോന്നിയപ്പോ ഞാൻ അകത്ത് തകർന്നുപോയി. ഞാനിവിടെ ആരുമില്ലാത്തവനായിപ്പോയി. നിനക്കറിയോ, ദിശകളും മാർഗങ്ങളും ഒന്നും അറിയാതെ ഒറ്റപ്പെട്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിൽ നിൽക്കുന്ന ഒരവസ്ഥ. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താ അരവിന്ദ്? അതിനെനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അരവിന്ദിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. അതെന്നെ, കല്യാണി എന്നെ മാത്രമല്ല രക്ഷിച്ചത്, എന്റെ ജീവിതം, ഈ കുടുംബത്തിന്റെ അഭിമാനം. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ ഇങ്ങനൊരു സംഭവം വേണ്ടി വന്നു എന്ന് പറഞ്ഞായിരിക്കും ശരി. നോക്ക്, നമുക്കിടയിൽ ഇനി വഴക്കും വെക്കാനൊന്നും വേണ്ട നന്ദന. അതെ, ഒരു വഴക്കും വേണ്ട. ഇഷ്ടങ്ങളും നഷ്ടങ്ങളും ഒരുമിച്ച് അനുഭവിക്കാം. സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. ആരാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? ഹലോ. ഒരിക്കലും അറിയാതെയാണെങ്കിലും എനിക്ക് നേരിടേണ്ടി വന്ന മനോവിഷമത്തിന് കാലം ചെയ്ത പരിഹാര കർമ്മമായിരിക്കും ഇത്. എന്റെ അച്ഛൻ സങ്കടപ്പെടരുത്. അച്ഛൻ കൈ കഴുകിയിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഞാനിത് വൃത്തിയാക്കിയിട്ട് കിടക്കാം. ചായപ്പിലെ കുറിഞ്ഞുപൂച്ച മൂന്ന് കുഞ്ഞുങ്ങളെയാ പ്രസവിച്ചത്. ആ പൂച്ച എങ്ങനെ വന്ന് ഈ ചോറ് തിന്ന കുഞ്ഞുങ്ങൾക്കും അമ്മയില്ലാതെ വളർന്ന ഈ കല്യാണിയുടെ ഗതി വരും. അത് വലിയ കഷ്ടാവും. Thank you.
ആന്റി, വിഷം കഴിച്ച് ചത്തവരാരെയും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. വിഷം കഴിച്ച് ചത്തവരെ എഴുന്നേറ്റ് നടക്കൂ. ഇവളെ എന്ത് വിട്ടിട്ടായി പറയുന്നേ? ഇങ്ങനെ ഒരു കോവർ കഴുത. മൂന്നെണ്ണം ചത്ത് കാണുമല്ലേ ആന്റി? 100% ഉറപ്പാ. ഒരു തരി അകത്ത് ചെന്ന ആ നിമിഷം മരിച്ചു വീഴുന്ന മരുന്നാ ഞാൻ ദാസിന്റെ കയ്യില് കൊടുത്തത്. ചത്തോന്ന് കൃത്യമായിട്ട് അറിയാൻ ഞാനൊന്ന് പോയി നോക്കിട്ട് വന്നാലോ. മണ്ടത്തരം പറയല്ലേ ജയന്തി. അന്വേഷിക്കാൻ ചെന്ന വിഷം കൊടുത്തത് നമ്മളാണെന്ന് വരില്ലേ? ഒന്ന് മിണ്ടാതിരി. എന്റെ മകളെ കൊല്ലാൻ എന്റെ കയ്യിൽ വിഷം തന്നുവിട്ട കാര്യം സാറോ മാഡോ അറിഞ്ഞാ പിന്നെ മാഡത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. പരദൂഷണം പറഞ്ഞു നടക്കുന്നതും ഇതുപോലുള്ള പ്രവൃത്തികളും കുലസ്ത്രീകൾക്ക് ചേർന്നതല്ല മാഡം. മാഡം മാഡത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടേക്ക് മാഡം. ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. ആനന്ദേ, കല്യാണം ഞാൻ എടുത്തു. നീ ഈ പോക്കാണ് പോകുന്നെങ്കിൽ ഇനി ഈ അബദ്ധം കാണിക്കാൻ പോകുന്നത് കല്യാണിയാണ്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. നിന്റെ കാര്യം ഓർത്തിട്ടാ എനിക്കിപ്പ ടെൻഷൻ. കിടന്നിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല. എല്ലാം ശരിയാവും. കല്യാണി തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനുള്ള പെണ്ണ് തന്നെയാ. കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അവസാന നിമിഷം അവളെ ആ നീരജ് കല്യാണം കഴിച്ചോണ്ട് പോവരുത്. മച്ചു, സമയാവുന്നു, ജോലിക്ക് പോണം. കയ്യിലിരിപ്പോണ്ട് ഇപ്പൊ അടുത്തൊന്നും അല്ല ജോലി എന്നറിയാലോ. പോരാത്തതിനൊരു പഞ്ചിങ്ങും. അരവിന്ദനെ കൂടി ഒന്ന് കാണണമായിരുന്നു. ഇനി നിന്ന് താമസിക്കും. ഞാൻ വന്നിരുന്നു പറ. പരദൂഷണം പറഞ്ഞു നടക്കുന്നതും ഇതുപോലുള്ള പ്രവൃത്തികളും കുലസ്ത്രീകൾക്ക് ചേർന്നതല്ല മാഡം. മാഡം മാഡത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടേക്ക് മാഡം. ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. കല്യാണി, ഗുഡ് മോർണിംഗ്. അതെ, ഈ ആദ്യം ചായ എന്ന് പറയുന്നതിന് പകരം ഒരു ഗുഡ് മോർണിംഗ് വേണ്ട കുട്ടികളെ പറയാൻ. അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് കേട്ട് നോക്കുമ്പോ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള എന്റെ കെട്ടിയോളുടെ മുഖം കാണണം. ഈ കണ്ണുകളിലെ കവിത കാണണം. പണ്ട് ഈ കണ്ണുകളുടെ ലോഗോ കണികണ്ട ഞാൻ ഉണർന്നോണ്ടിരുന്നത്. പിന്നെ ആരെയും മോഹിപ്പിക്കുന്ന ഈ കണ്ണുകൾ സ്വന്തമാക്കാനായി കൗതുകം. സ്വന്തമാക്കുന്നത് വരെ ആ ആകർഷണം ഉണ്ടാവും. സ്വന്തമായി കഴിയുമ്പോ ആ കൗതുകം നഷ്ടപ്പെടും. വിശ്വാസമായോ? ഏ, പിന്നെന്താ ഈ മുഖത്തൊരു കാർമേഘ കൂട്ടം? കല്യാണി, നീ ഒന്ന് ചിരിക്ക്. ചിരിക്ക്. എന്റെ കെട്ടിയോളുടെ മുഖത്തൊരു മഴവില്ല് വിടരട്ടെ. ഞാൻ പറയാറില്ലേ, ചിരിക്കുമ്പോഴാണ് എന്റെ കെട്ടിയോൾക്ക് ഭംഗിയെന്ന്. പ്രണയം ചുവപ്പിച്ച ചെമ്പരത്തി പൂവിന്റെ ഭംഗി. അയ്യോ സുബ്രി സാർ, ഒരു ചായ കൊടുത്തിട്ട് വരാനാണോ ഇത്രയും നേരം? അല്ല, നീ എന്തോ നിധി കിട്ടിയത് പോലെയാണല്ലോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നത്. അകത്തെന്തായിരുന്നു? മര്യാദക്ക് പറഞ്ഞോ. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയിപ്പിക്കാൻ അറിയാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പറയടി, ഇത്രയും നേരം എന്തെടുക്കായിരുന്നു നീ അവിടെ? വലിയ കുഞ്ഞിന് ചായ കൊടുക്കാൻ പോയതാ. അവളുടെ ഒരു വലിയ കുഞ്ഞും ചെറിയ കുഞ്ഞും ഏത് നേരം ഒരു ചായ ആയിട്ട് ആ മുറിക്കകത്ത് തന്നെ അവള്. ദേ, ഇതൊന്നും ആരും അറിയുന്നില്ലെന്നാണോ നിന്റെ? ദേ, അഭ്യാസം കാണിച്ചാ കൊന്നുകളയും ഞാൻ. സത്യം പറഞ്ഞോ,
ഇല്ലെങ്കിൽ ആന്റിയുടെ കൈയുടെ ചൂട് നീ അറിയും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, വല്യൊന്ന് ചായ ചോദിച്ചു, ഞാനത് കൊടുക്കാൻ പോയി, അത് കൊടുത്തു തിരിച്ചു വന്നു. കൂടുതൽ വല്ലതും അറിയണമായിരുന്നെങ്കിൽ എന്റെ കൂടെ വരണമായിരുന്നു. എന്താ വരാത്തത്? നീ തർക്കുത്തരം. അല്ല കല്യാണി, ഈ പുതിനയിലെ അവസാനം ഇട്ടാ മതിയോ? അത് തിളച്ചുടനെയിടണോ? ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, കല്യാണി ജീവിച്ചിരിക്കുകയാണെങ്കിൽ നീയും ആനന്ദും തമ്മിലുള്ള കല്യാണം നടക്കില്ല. അതെ, ഈ കല്യാണം നടക്കണമെങ്കിൽ കല്യാണി ഈ ഭൂലോകത്തുണ്ടാകാൻ പാടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ ക്ഷീണവും തലവേദനയും ഒക്കെ മാറി കൃഷ്ണേട്ട. നിന്റെ കൈപുണ്യം അപാരം. കല്യാണി, എനിക്കൊരു ചായ ഉണ്ടോ? ശരി സർ. ഇവളുടെ ഈ ചായയുടെ രഹസ്യം ഒന്ന് അറിയണമല്ലോ. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ചായയുടെ കൈപുണ്യം. അത്താഴമൊക്കെ കഴിഞ്ഞ് എല്ലാരും അവരവരുടെ റൂമിലേക്ക് കയറി. അഖില മാഡം, ഓ നല്ല കാര്യം, അമ്മ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്ന സമയമാ. ഇനിയിപ്പോ ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും അമ്മ അത് വിട്ട് പുറത്തിറങ്ങാൻ പോകുന്നില്ല. നീ ഇവിടെ ഒന്നിരിക്ക, ഞാനൊന്ന് കാണട്ടെ എന്റെ കെട്ടിയോളെ. അയ്യോ വേണ്ട വലിയ, എനിക്ക് പേടിയാ, ഞാൻ പൊയ്ക്കോട്ടെ. എന്താ കല്യാണി ഇത്? ദേ പ്രണയം പെണ്ണിനെ ധീരയാക്കുന്ന പറയാ ഒന്നെങ്കിലും ഒന്ന്. ഒട്ടത്തരങ്ങളാണ്, കളിയാക്കരുത്. ഇല്ല പറയാ. നല്ല മഞ്ഞുള്ള താഴ്വരകളിലൂടെ എന്റെ വല്യ കുഞ്ഞിന്റെ ഓർമ്മകളുമായി കൂട്ടുകൂടി സ്വയം മറന്ന് ഒത്തിരി ദൂരം നടക്കണം. പിന്നെ ഒത്തിരി സ്വപ്നം കാണണം. കൊതി തീരുന്നത് വരെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് മഞ്ഞിന്റെ നിറമായിരിക്കണം. പിന്നെ ആ സ്വപ്നങ്ങളുമായി അടുക്കാൻ ഇനി ഇടമില്ലാത്ത വണ്ണം അടുക്കണം. ഓണമുണ്ടോ? തീർന്നു. ഇപ്പൊ എന്താ ചെയ്യാ? റോഡെടുത്ത് പോയി പറയാന്ന് വെച്ചാ അമ്മേനെ കണ്ടല്ലോ ദൈവമേ. അനർത്ഥങ്ങളോ ചെയ്യ ഇളയച്ച, എത്ര പൂജ വേണമെങ്കിലും ചെയ്യാം. അനർത്ഥങ്ങളല്ലേ. ആ ശരി ശരി. അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ ഒരു കാര്യം പറയണ്ട, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് പോരിയാ.
എന്താ ഇവിടെ ഇരിക്കോ? ഇവിടെ ഇരിക്കാം. എനിക്കൊരു സംശയമുണ്ട്. ഇത് കണ്ട പർച്ചേസ് ബില്ലിന്റെ എമൗണ്ട് കറക്റ്റ് കാണിക്കുന്നില്ല. അതെങ്ങനെയാ? ഞാൻ ഇപ്പൊ പരിശോധിച്ചതാണല്ലോ, എല്ലാം ടാലിയായല്ലോ. പിന്നെന്താ? ആ ദേ അമ്മ ഇതൊന്ന് നോക്കിയേ. ദേ അല്ലെങ്കിൽ ഒന്ന് ചെക്കോപ്പിട്ട പോലെ കൂട്ടോ. വല്യുഞ്ഞനെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നു. നന്ദന മാഡം, എന്തു പറ്റി കല്യാണി? അല്ല, ഇന്നെന്താ വിശേഷം എന്ന് അറിയാൻ. ഓ, ഇതോ? അതൊന്ന് പിറന്നാളല്ലേ, അത് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ. ആരുടെ? ഹലോ, അഖില മാഡത്തിന്റെ പിറന്നാളായിരിക്കും അതോ ഇനി വല്യുകുഞ്ഞിന്റെ? ഏ, എന്നാ എന്നോട് പറയുമായിരുന്നു, ഇനിയിപ്പോ അനിയും കുഞ്ഞിന്റെ ആയിരിക്കോ? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ശരി മാഡം. ഇന്ന് പിറന്നാൾ സദ്യ കഴിക്കുന്നവരെ നിന്നെ എന്ന് ഓർക്കണം, അത്രയ്ക്ക് കേമമാവണം സദ്യ. ശരി മാഡം. കല്യാണി. മാഡം, മധുരത്തിൽ ഒരെണ്ണം പാൽപായസം. പാൽപായസം? പാൽപായസം തന്നെ വേണം. ആദ്യം എനിക്കൊരു ജ്യൂസ് കൊണ്ടുവാ. ശരി മാഡം, ഇപ്പൊ കൊണ്ടുവരാം. പിന്നെന്താ ചെയ്യാതിരുന്ന? കേക്കത്തി, കേക്കത്തി, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേ. പട്ടറേ, കേക്ക് പൊട്ടരുത്, പതുക്കെ വെക്ക്. അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്യല്ലേ? കൃഷ്ണേട്ടാ, കട്ട് ചെയ്തൂടെ. പിന്നെ അടുത്തേക്ക് വന്നേ. ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ഈ ആഘോഷവും കേക്ക് കട്ടിങ്ങും ഒക്കെ ഈ അടുക്കളക്കാരി കല്യാണിക്ക് വേണ്ടിയാണെന്നോ? അതെ, ഇന്ന് കല്യാണിയുടെ പിറന്നാളാ. കല്യാണിക്ക് വേണ്ടിയാണ് ഈ ആഘോഷങ്ങളെല്ലാം. എന്തു പറ്റി? കണ്ണു നിറഞ്ഞല്ലോ. കല്യാണിയുടെ പിറന്നാളാണെന്ന് ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ.
അത് എന്നോട് പറഞ്ഞത് ആനന്ദും അരവിന്ദും ദേ ഈ കൃഷ്ണേട്ടനും കൂടിയാ. അമ്മേ. അല്ല, രണ്ടുപേരും ഒരുമിച്ച് വന്നു. എന്തോറ്റി? എന്തോ കാര്യമുണ്ടല്ലോ. കൃഷ്ണേട്ടാ, ഇവർക്കെന്തോ പറയാനുണ്ടല്ലോ. അയ്യോ അമ്മേ, ഞങ്ങൾക്കല്ല പറയാനുള്ളത്. പിന്നെ ഈ അച്ഛനമ്മയുടെ ഒന്ന് പറയാണ്ട്. അത് കൊള്ളാലോ. അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണോ? പിന്നല്ലാതെ പടാ. ആനന്ദ്, നീ പറ. ഇവിടെ വെച്ച് കല്യാണിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ അവൾക്കതൊരു സർപ്രൈസ് ആയിരിക്കും. മാത്രമല്ല, കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നത് നടന്നൊന്നും വരില്ല. എനിക്ക് സമ്മതം. താങ്ക് യു അമ്മ. അങ്ങനെയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നവരെ ഇതൊരു രഹസ്യമായിട്ട് വയ്ക്കണം. കല്യാണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അത് തന്നെ അച്ഛാ. അച്ഛാ, സൂപ്പർ ഐഡിയ. കലക്കി. അപ്പൊ നമ്മൾ നാളെ കല്യാണി പോലും അറിയാതെ കല്യാണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കും. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മ. അച്ഛാ, ഗുഡ് നൈറ്റ്. അത് ശരിയാണല്ലോ. അവരെവിടെ? അത് പിന്നെ അനിയൻകുട്ടിന് ജില്ലാ ചെസ് മീറ്റില് സെലക്ഷൻ കിട്ടി. അപ്പൊ അവര് രണ്ടുപേരും അങ്ങോട്ട് പോയിരിക്കും. അങ്ങനെയാണോ? ശരി, കല്യാണി കട്ട് ചെയ്യ്. കട്ട് ചെയ്യ് കല്യാണി. കട്ട് ചെയ്യ് കല്യാണി. കല്യാണിയുടെ ജാതകത്തിൽ തിരിച്ചറിയാനാവാത്ത ചില മാറ്റങ്ങൾ വരുത്തി ഗംഗയുടെ ജാതകമാക്കി മാറ്റിയതാ. ഐഡിയ കൊള്ളാം. ഇതോടെ ഔട്ടാവും.